ഈ കഥ നടക്കുന്നത് ഷേർഖാൻ രാജാവുള്ള കാട്ടിലാണ്. ഷേർഖാന്റെ രാജ്യത്തിൽ എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ കഴിയുകയായിരുന്നു. പക്ഷേ ഇതിനിടയിൽ അവരുടെ കാട്ടിലേക്ക് ഒരു യക്ഷി വന്നു. മൃഗങ്ങളെ ഓരോരുത്തരായി യക്ഷി കൊന്നു തിന്നുവാൻ തുടങ്ങി. നല്ല രസമുണ്ട്. മാനിന്റെ മാംസത്തിന് എന്തൊരു രുചിയാണ്. ഈ സ്ഥലം വളരെ നന്നായിട്ടുണ്ട്. ഇവിടെ ഇരകൾ സ്വയം എന്റെ അടുത്തേക്കാണ് വരുന്നത്. അതിനിടെ ഒരു മുയൽ ആൽമരത്തിന്റെ ചുവട്ടിലേക്ക് വന്നു. മുയൽ അവിടെ പുല്ലു തിന്നുകയായിരുന്നു. അപ്പോൾ യക്ഷി മുയലിനെ കണ്ടു. ഇന്ന് ഞാൻ ഈ മുയലിനെ എന്റെ ആഹാരമാക്കി മാറ്റും. അങ്ങനെ പറഞ്ഞുകൊണ്ട് യക്ഷി മുയലിനെ കൊന്നു തിന്നു. നല്ല രുചിയുണ്ടായിരുന്നു. ഇവന്റെ മാംസത്തിന് നല്ല രുചിയായിരുന്നു. പക്ഷേ ഒരു മുയലിനെ തിന്നാൽ എന്റെ വയറ് നിറയില്ല. കുറച്ച് ഇരകളെ കൂടി തേടി പിടിക്കണം. അങ്ങനെ യക്ഷി ആൽവൃക്ഷത്തിന്റെ അടുത്തേക്ക് വരുന്ന മുയൽ, മാൻ, പിന്നെ മറ്റെല്ലാ മൃഗങ്ങളെയും പിടിച്ചു തിന്നുവാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട് കാട്ടിലാകെ ബഹളമായി. അപ്പോൾ മാൻ തന്റെ കൂട്ടുകാരൻ ആനയോട് പറഞ്ഞു. ചേട്ടാ, ഞാൻ എപ്പോൾ മുതൽ നിങ്ങൾ തിരയുകയാണ്. എന്തുപറ്റി? ചേട്ടൻ അറിഞ്ഞോ, നമ്മുടെ കാട്ടിൽ ഒരു യക്ഷി വന്നിരിക്കുന്നു. അവർ നമ്മുടെ കാട്ടിലെ മൃഗങ്ങളെയെല്ലാം ഓരോന്നായി കൊന്നു തിന്നുകയാണ്. എന്തോ? അതെ, അവർ എന്റെ സഹോദരനെയും കൊന്നു തിന്നു. അവർ ഭയങ്കര അപകടകാരിയാണെന്നാണ് കേൾക്കുന്നത്. ചേട്ടൻ ഇതിന് എന്തെങ്കിലും പൊംവഴി കണ്ടെത്തണം. ഞാൻ കേട്ടിരിക്കുന്നത് യക്ഷികൾ മനുഷ്യരെ മാത്രമേ തിന്നുകയുള്ളൂ എന്നാണ്. അതെ, ഞാനും അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. പക്ഷേ യക്ഷി നമ്മൾ മൃഗങ്ങളെയാണ് തിന്നുന്നത്. ഇത് വലിയൊരു പ്രശ്നമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചേട്ടന്റെ അടുത്തേക്ക് വന്നത്. അത് ശരി. അപ്പോൾ അതാണ് കാര്യമല്ലേ. പക്ഷേ നമ്മൾ ആദ്യം ഈ കാര്യം നമ്മുടെ രാജാവായ ഷേർഖാനെ അറിയിക്കണം. അത് ശരിയാണ് ചേട്ടൻ പറഞ്ഞത്. വരൂ, നമുക്ക് ഷേർഖാന്റെ അടുത്തേക്ക് പോകാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഷേർഖാന്റെ അടുത്തേക്ക് പോയി. അവർ തങ്ങളുടെ രാജാവിനോട് കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതാണ് കാര്യം. എനിക്ക് പരാതി നേരത്തെ കിട്ടിയതാണ്. പക്ഷേ ഞാനപ്പോൾ അത് പൂർണമായും വിശ്വസിച്ചില്ല. പക്ഷേ അത് സത്യമാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ യക്ഷിയെ വകവരുത്തുവാനുള്ള എന്തെങ്കിലും ഉപായം കണ്ടുപിടിക്കണം. അതെ, നീ കാട്ടിലെ ഏറ്റവും വലിപ്പമുള്ളതും ഏറ്റവും ശക്തിശാലിയുമായ മൃഗമാണ്. അതുകൊണ്ട് നീ തന്നെ ആ യക്ഷിയെ വകവരുത്തുവാൻ ശ്രമിക്കണം. ശരി, എങ്കിൽ ഞാൻ അവളെ വകവരുത്താൻ തീർച്ചയായും ശ്രമിക്കാം. ആനയും മാനും സംസാരിച്ചുകൊണ്ട് ആൽമരത്തിന്റെ ചുവട്ടിലേക്ക് നടന്നു. ഇതാണ് ആൽമരം. ഇവിടെയാണ് യക്ഷി താമസിക്കുന്നത്. പക്ഷേ യക്ഷി എവിടെ? ഇപ്പോൾ പകൽ സമയത്ത് അവരെ കാണാൻ പറ്റില്ല. രാത്രി സമയങ്ങളിൽ അവർ മരത്തിൽ നിന്ന് ഇറങ്ങും. അത് ശരി. അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ അവർക്ക് വേണ്ടി കാത്തു നിൽക്കാം. നീ പൊയ്ക്കൊള്ളൂ, ഞാൻ അവരുടെ കാര്യം നോക്കിക്കൊള്ളാം. മാൻ അവിടെ നിന്നും പോയി. ആന യക്ഷി വരുന്നതും കാത്ത് അവിടെ തന്നെ നിന്നു. ഇനി എത്ര നേരം കാത്തു നിൽക്കണം? അപ്പോൾ ആൽമരത്തിന് മുകളിൽ നിന്നും യക്ഷി ആനയെ കണ്ടു. എന്തിനാണ് ഇവിടേക്ക് വന്നത്? പോയിക്കോണ ഇവിടെ നിന്ന്. ഇതെന്റെ സ്ഥലമാണ്. എന്റെ അത് കൊള്ളാമല്ലോ. നീ എന്നെ തിരിച്ചു പേടിപ്പിക്കുന്നു. ഞങ്ങളുടെ സ്ഥലത്തേക്ക് വന്ന നീ ഞങ്ങളെ തന്നെ പേടിപ്പിക്കുന്നു. നിന്റെ കാര്യം ഞാനൊന്ന് ശരിയാക്കി തരാം. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ എന്റെ മുമ്പിലേക്ക് വാ. യക്ഷി ആനയുടെ മുൻപിലേക്ക് വന്നു. ആന യക്ഷിയെ ആക്രമിക്കുവാൻ മുൻപോട്ട് വന്നു. പക്ഷേ അപ്പോഴേക്കും യക്ഷി പറന്ന് മരത്തിന്റെ മുകളിലേക്ക് പോയി. നീ താഴേക്ക് വാ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. യക്ഷി താഴേക്ക് വന്ന് ആനയുടെ പുറത്ത് കയറിയിരുന്നു.
യക്ഷി ആനയെ കളിയാക്കാൻ തുടങ്ങി. ക്ഷീണിച്ച അവശനായ ആന തിരികെ വീട്ടിലേക്ക് പോകുവാൻ നടന്നു. അപ്പോൾ വഴിയിൽ വെച്ച് ആന മാനിനെ കണ്ടു. എന്തേ, യക്ഷിയെ വകവരുത്തിയോ? ഏയ്, ഇല്ല. ആന മാനിനോട് കഥ മുഴുവൻ പറഞ്ഞു കൊടുത്തു. ഓ, ഇത് വലിയ കഷ്ടമായല്ലോ. ഇനി നമുക്ക് ഷേർഖാനോട് പോയി സംസാരിക്കാം. ചിലപ്പോൾ യക്ഷിയെ കൊല്ലുവാനുള്ള ഉപായം എന്തെങ്കിലും രാജാവിന്റെ പക്കൽ ഉണ്ടാകുമായിരിക്കും. അത് ശരിയാണ്, നീ പോയി അദ്ദേഹത്തോട് സംസാരിക്ക്. എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു. മാൻ ഷേർഖാന്റെ അരികിൽ ചെന്ന് ആനയുടെയും യക്ഷിയുടെയും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് ശരി, അങ്ങനെയെങ്കിൽ ഞാൻ തന്നെ ആ യക്ഷിയുടെ കാര്യം നോക്കിക്കൊള്ളാം. അങ്ങേക്ക് മാത്രമേ യക്ഷിയെ അവസാനിപ്പിക്കാൻ പറ്റൂ. ഷേർഖാൻ ആൽമരത്തിന് ചുവട്ടിലേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്ന് അലറി വിളിച്ചു. ഏയ്, നീ എവിടെയാണ് യക്ഷി? ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുമ്പിലേക്ക് വാ, ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടില്ല. യക്ഷി മരത്തിന്റെ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു. അത് ശരി, ഇനിയിപ്പോൾ നീ വന്നിരിക്കുകയാണോ എന്നെ കൊല്ലാൻ? അപ്പോൾ ഷേർഖാൻ യക്ഷിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഈ ഭീരുവിനെ പോലെ മരത്തിന്റെ മുകളിൽ എന്തു ചെയ്യുകയാണ്? ധൈര്യമുണ്ടെങ്കിൽ താഴേക്കിറങ്ങി വരൂ. യക്ഷി ഷേർഖാന്റെ മുന്നിലേക്ക് വന്നു. ഷേർഖാൻ യക്ഷിയുടെ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും യക്ഷി പിന്നെയും മരത്തിലേക്ക് പറന്നു കയറി. ധൈര്യമുണ്ടെങ്കിൽ താഴേക്ക് വരൂ. യക്ഷി താഴേക്ക് ഇറങ്ങി വന്ന് ഷേർഖാന്റെ വാലിൽ പുറകിൽ നിന്നും പലിക്കാൻ തുടങ്ങി. പിന്നെ തിരിച്ച് മരത്തിലേക്ക് കയറി. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ എന്റെ മുമ്പിൽ വന്ന് എന്നോട് പൊരുതി ജയിക്ക്, അല്ലാതെ ഇങ്ങനെ മുകളിൻ താഴെയുമായി എന്നെ ശല്യപ്പെടുത്തണ്ട. യക്ഷിയുടെ ശല്യം സഹിക്കവയ്യാതെ ഷേർഖാൻ തിരികെ വീട്ടിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. പോകുന്ന വഴിയിൽ വെച്ച് ആനയെ കണ്ടു. എന്തു പറ്റി? അങ്ങ് വല്ലാതെ വിഷമിച്ചിരിക്കുന്നുവല്ലോ. ഞാനിപ്പോൾ ആ യക്ഷിയെ വകവരുത്തുവാൻ പോയതായിരുന്നു, പക്ഷേ അവർ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. അതാണ് പ്രശ്നം, അവർക്ക് പറന്ന് മരത്തിലേക്ക് കയറുവാൻ സാധിക്കുന്നുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവരെ എന്റെ കാലുകളുടെ അടിയിൽ വെച്ച് ഞെരിച്ച് കൊന്നു കളഞ്ഞേനെ. യക്ഷിയെ തീർക്കുവാൻ നമുക്ക് വേറെ എന്തെങ്കിലും ഉപായം കണ്ടുപിടിച്ചേ മതിയാവൂ. അപ്പോഴവിടെ ഒരു ചെന്നായി വന്നു. നിങ്ങൾ രണ്ടുപേരും എന്താണ് ഇത്ര ഗൗരവത്തിൽ സംസാരിക്കുന്നത്? ആന നടന്ന കാര്യങ്ങളെല്ലാം ചെന്നായിയോട് പറഞ്ഞു. അത് ശരി, അപ്പോൾ അതാണ് കാര്യം. ഞാൻ ഇതിനൊരു ഉപായം പറഞ്ഞു തരാം. എന്തുപായം? കുട്ടിക്കാലത്ത് എന്റെ മുത്തച്ഛൻ പറയുമായിരുന്നു, യക്ഷികളുടെ ദേഹത്ത് ഗംഗാജലം ഒഴിച്ചാൽ അതോടെ അവർ തീർന്നു പോകുമെന്ന്. ഓ, ഇത് നല്ല ഐഡിയ ആണല്ലോ. പക്ഷേ നമ്മൾ ഗംഗാജലം എങ്ങനെ കൊണ്ടുവരും? കൊണ്ടുവന്നാൽ തന്നെ യക്ഷിയുടെ ദേഹത്ത് എങ്ങനെ ഒഴിക്കും? അതെ, അതുമൊരു പ്രശ്നമാണ്. നിങ്ങൾ വിഷമിക്കണ്ട, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ആന ഷേർഖാനോട് തന്റെ ഐഡിയയെ പറ്റി പറഞ്ഞു കൊടുത്തു. അതിനുശേഷം രണ്ടുപേരും കൂടി അത് നടപ്പാക്കാനായി ഇറങ്ങി. നമുക്ക് ആദ്യം ഗംഗാജലം കൊണ്ടുവരാം. പിന്നീട് ആനയും ഷേർഖാനും ആൽമരത്തിന്റെ ചുവട്ടിലെത്തി. അപ്പോൾ യക്ഷി അവരെ കണ്ടു. ഓഹോ, ഇന്ന് രണ്ടുപേരും കൂടി ഒന്നിച്ചാണോ വന്നിരിക്കുന്നത് എന്നെ തീർക്കുവാൻ? നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതെയോ, എങ്കിൽ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇപ്പോൾ നീ താഴേക്കിറങ്ങി വാ. ഇത് കേട്ട് യക്ഷി താഴേക്കിറങ്ങി വന്നു. പെട്ടെന്ന് തന്നെ ആന തന്റെ തുമ്പിക്കൈയിൽ കരുതിയിരുന്ന ഗംഗാജലം യക്ഷിയുടെ മേലേക്ക് ഒഴിച്ചു. ഗംഗാജലം ദേഹത്തേക്ക് വീണയുടനെ യക്ഷിയുടെ ശരീരത്തിൽ നിന്ന് ഒരു വെളിച്ചം പുറത്തേക്ക് വന്നു. എന്നിട്ട് ഭസ്മമായി മാറി. അവരുടെ ആത്മാവിന് മുക്തി ലഭിച്ചു എന്നാണ് തോന്നുന്നത്. ഒരു വലിയ അപകടത്തിൽ നിന്നും നമ്മളൊക്കെ രക്ഷപ്പെട്ടു. അങ്ങനെ യക്ഷിയുടെ ആത്മാവിന് മുക്തി കിട്ടി. പിന്നീട് കാട്ടിലെ മൃഗങ്ങളെല്ലാം പഴയതുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. എങ്ങളുടെ വീഡിയോസ് ഉങ്ങൾക്ക് പിടിച്ചിരുന്നാ ഉടനെ ലൈക്ക് പண்ணுங்க, എങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് பண்ணுங்க, എങ്ങളുടെ കാർട്ടൂൺ ഷോസ് മുന്നാടിയെ പാക്കറത്തേക്ക് ബെൽ ഐക്കോണ് പ്രസ് பண்ண മറந்துராதீங்க.